ولا بروح الروح قديش من علم بعد من علم والبين أمين سرنا تارين غير ورنا بدن يرنا سرني جيوا سرنا دون أردنا مين تبرين رديان سن جورج فلدي لي أندية كارما شوشروشغل أمسانا كتتليكي كذاكنو മുഖം മറച്ചു തൈലം തെളിച്ചു ശവപേടകം മടച്ച് പള്ളിയുടെ പുറത്തേക്ക് ഇനി കൊണ്ടുപോകുന്ന ചടങ്ങിലേക്ക് എത്തുകയാണ്. പിന്നീടാണ് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഉമ്മൻചാണ്ടിയെ കബറടക്കം ചെയ്യുക. റിബിൻ തുടരുന്നുണ്ട്. റിബിൻ, നീ എത്ര സമയം വേണ്ടിവരും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടാൻ ഇപ്പോൾ നടക്കുന്ന ചടങ്ങിനെ കുറിച്ച്? പ്രതീക്ഷ, ഈ ചടങ്ങുകൾ അല്പസമയത്തിനകം അവസാനിക്കും. ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പെസ്തലിയോസ് മാർത്തോമാ മാത്യു സ്ത്രീയൻ കാതോലിക്ക ബാവ അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരത്തിൽ ധൂപങ്ങൾ വീശുകയാണ്. ആ ധൂപങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇവിടെ നിന്ന് യാത്രയാകുന്നു. അദ്ദേഹത്തിന്റെ മക്കളെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ചാണ്ടിയമ്മനെ വളരെയധികം പ്രയാസപ്പെട്ടു പാടുപെട്ടുമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വൈദികരും എല്ലാവരും ആശ്വസിപ്പിച്ചത്. വളരെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരെല്ലാവരും ചേർത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ യാത്രയാക്കുകയാണ്. ആശീർവാദമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ചാണ്ടിയുമ്മൻ ഒരുപക്ഷെ അദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തുമോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതൊരു വളരെ വൈകാരികമായ മുഹൂർത്തമാണ്. ചാണ്ടിയുമ്മൻ ഒരു പ്രതീകമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചാണ്ടിയുമ്മൻ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെയാണ്. കാരണം ഇവിടേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കാണാനായി എത്തിച്ചേർന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കാണാം എ കെ ആന്റണിയെ നമ്മൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ കലങ്ങിയ കണ്ണുകൾ നമുക്ക് കാണാം. അങ്ങനെ 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 എത്രയോ പേർ രമേശ് ചെന്നിത്തല തുടക്കം മുതൽ അവസാനം വരെ ഒപ്പം നടത്തു. അതോടൊപ്പം വി ഡി സതീശൻ ഒപ്പം നടത്തു. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ആളുകൾ ഒപ്പം നടന്നു. ഈ ചടങ്ങുകൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ബിഷപ്പ് മാർ ഇപ്പോൾ ചാണ്ടിയമ്മൻ ഒരു മറുപടി പ്രസംഗം നടത്തും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ നന്ദി സമർപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക ബാവ തിരുമേനി, അഭ്യന്ത്യ തിരുമേനിമാരെ, ആലഞ്ചേരി പിതാവ് അഭ്യന്ത്യ കർദിനാൾ തിരുമേനി, കുർലോസ് തിരുമേനി, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ച് ഇന്ന് എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇനി മുതൽ ഈ പള്ളിക്ക് എന്നെ സംബന്ധിച്ച് 9 മധ്യസ്ഥന്മാരല്ല 10 മധ്യസ്ഥന്മാർ കാണുമെന്ന്. ഇന്ന് ആ ഒരു ദിനം എത്തിയിരിക്കുകയാണ്. കാരണം ജീവിതത്തിലുടനീളം പരിശുദ്ധിയുടെ നിറകുടം ഒരാളെപ്പോലും ദ്രോഹിച്ചതായിട്ട് ഒരാളെപ്പോലും മോശമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരോടും സ്നേഹം മാത്രം കാണിച്ച എൻ്റെ പിതാവ്, ആ പിതാവ് ഒത്തിരി പേരെ സഹായിച്ചു, ഒത്തിരി പേർക്ക് നന്മ ചെയ്തു. അത് കണ്ട് വളരുവാനുള്ള ഭാഗ്യം, എന്തോ ഭാഗ്യം എനിക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ കസിൻസിനും എല്ലാം ഉണ്ടായി. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഒരുമിച്ചാണ് വളർന്നത്. അപ്പോൾ ഒരു വ്യത്യാസവും എൻ്റെ പിതാവ് അവരോടും കാണിച്ചിട്ടില്ല, ഞങ്ങളോടും കാണിച്ചിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളോടും എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളോടും ഒക്കെ ഒരേ നിലപാടിലാണ് അദ്ദേഹം എല്ലാവരെയും കണ്ടത്. അതേ നിലപാടിലാണ് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനെയും കണ്ടത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ എന്നെ സംബന്ധിച്ച് ആ പരിശുദ്ധനായ വ്യക്തിക്ക് 24 മണിക്കൂറും ജോലി ചെയ്തിരുന്ന, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്തിരുന്ന വ്യക്തിക്ക് ഈ നാട് 26 മണിക്കൂറിൻ്റെ സ്വീകരണം ആദരവ് നൽകിയാണ് അങ്ങ്
തിരുവനന്തപുരത്തിൽ നിന്ന് ഇങ്ങ് പുതുപ്പള്ളി വരെ എത്തിച്ചത്, കോട്ടയം വരെ എത്തിച്ചത്. കോട്ടയത്തു നിന്ന് പിന്നെയും സമയമെടുത്തു. ഇന്നിപ്പോൾ രാത്രി നമ്മൾ വൈകിയാണ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ പരിശുദ്ധ ബാബാതിരുമേനിയോട് പ്രത്യേകമായ നന്ദിയും ആദരവും രേഖപ്പെടുത്തുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. അങ്ങ് ഇത്ര വൈകിയ വേളയിലും ഇവിടെ വന്ന് ഈ ഒരു കർമ്മം നിർവഹിച്ചതിൽ ഞങ്ങളുടെ കുടുംബത്തോടുള്ള കുടുംബത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അഭിവന്ദ്യ തിരുവേനിമാരോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹോദര സഭ ആയ സീറോ മലബാർ സഭയുടെ അത്യുന്നത കർദിനാൾ തിരുമേനി വന്നിരുന്നു. തിരുമേനിയോടുള്ള നന്ദി, ആലഞ്ചേരി പിതാവിനോടുള്ള നന്ദി. എനിക്ക് പിതാവിനെ മറക്കാൻ സാധിക്കത്തില്ല. കാരണം പിതാവ് എപ്പോഴൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ പ്രതിസന്ധിയുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെയൊക്കെ ആശീർവദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവാണ്. ആ പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തുന്നു. എല്ലാ തിരുമേനിമാരോടും, ഇവിടെ പങ്കെടുത്ത എല്ലാ തിരുമേനിമാരോടും, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടും, ഗുരുജനങ്ങളോടും, ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പലർക്കും കാണുവാനുള്ള അവസരം കിട്ടിയില്ല, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തെങ്കിലും പിഴ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തോ എൻ്റെ ഭാഗത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. നമ്മളെല്ലാം ഈ ഒരു വലിയൊരു വ്യക്തിയുടെ, എന്നെ സംബന്ധിച്ച് വലിയൊരു വ്യക്തി തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മാതാവിനെയും പിതാവിനെയും ദൈവ സമന്മാരായിട്ടാണ് കാണുന്നത്. ആ പിതാവിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 10 മാസത്തിലേറെയായി അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. പലവിധമായ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതിനൊരു ഫലം കിട്ടിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ സംബന്ധിച്ച്, അത് എവിടെ ചെന്നാലും നിങ്ങൾക്കറിയാം, എവിടെ ചെന്നാലും എന്നോട് നിങ്ങളെല്ലാവരും, ഓരോ മലയാളിയും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് വർണ്ണത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ലോകത്തിൻ്റെ ഏത് കോണിൽപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാവരും ചോദിച്ചിരുന്നത് എൻ്റെ അപ്പയുടെ സുഖവിശേഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ ഇടറുകയാണ് നിങ്ങളോടുള്ള നന്ദി പറയുവാൻ. കാരണം അത്രയ്ക്ക് നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കഴിഞ്ഞ 10 മാസമാണ് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ പറ്റി ചോദിച്ച്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മാനസികമായി വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ആ ചോദ്യം വരുന്നത്. എങ്കിൽ പോലും ആ ഒരു ചോദ്യം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം നിങ്ങളും ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ നാട് പുതുപ്പള്ളി എന്തുമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹം എന്തുമാത്രം തിരിച്ചു സ്നേഹിച്ചു എന്നെനിക്കറിയാം. ഇവിടെ 53 വർഷം മുമ്പ് അദ്ദേഹം MLA ആയി വന്നപ്പോൾ ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് അവസാനത്തെ ആരോഗ്യമുള്ള ദിവസം വരെ പാലിച്ച എൻ്റെ പിതാവ്, ആ പിതാവിനെ അതുപോലെ തന്നെ പുതുപ്പള്ളി സ്നേഹിച്ചു. വോട്ട് ആ ഏത് പാർട്ടിക്ക് ചെയ്താലും ശരി, ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. അത് പുതുപ്പള്ളിയിൽ തുടങ്ങിയ സ്നേഹം കേരളം മൊത്തം വ്യാപിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഓരോ വ്യക്തിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കാണുവാനുള്ള അവസരം പ്രത്യേകിച്ച് കഴിഞ്ഞ 11 മാസം അല്ലെങ്കിൽ 10 മാസം എനിക്ക് കിട്ടി. കാരണം ചില വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ഓരോ മലയാളിയോടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ മലയാളിയോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ എൻ്റെ പിതാവിനെ സ്നേഹിച്ചു. എൻ്റെ മാതാവിനെ ഈ അവസരത്തിൽ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ പിതാവ് ഒരു ദിവസം എങ്ങനെയാണെങ്കിലും ശരി, അടുത്തില്ല, ആഴ്ചകൾ ചിലപ്പോൾ മാറിയിരുന്നേക്കാം, പക്ഷെ എങ്ങനെയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് വിളിച്ച് സുഖവിവരം അന്വേഷിക്കുമായിരുന്നു അന്ന്. ഇന്ന് ആ അവസ്ഥ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ദൈവം സമാധാനം തരും, ശക്തി തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ പിതാവിനെ ഉൾപ്പെടെ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവവിശ്വാസത്തിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർത്തിയത് എൻ്റെ മാതാവാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളർത്തിയത് എൻ്റെ മാതാവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ യേശുക്രിസ്തുവിനായിട്ടുള്ളവരാണ് എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഏത് മതത്തിൽപ്പെട്ട വ്യക്തി മരിച്ചാലും ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, എൻ്റെ പിതാവ് ഇന്ന് സ്വർഗത്തിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും ആരെങ്കിലും വിട്ടുവിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് വരെയുള്ള
യാത്രയിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പങ്കപ്പാട് സഹിച്ചു. ഞാൻ ഇന്ന് കണ്ടു ഒത്തിരി കഷ്ടപ്പെട്ടു. അവരോടെല്ലാം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ സർക്കാരിനോടുള്ള നന്ദി. ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു തന്നു ഈ അടക്കത്തിൻ്റെ ഭാഗമായിട്ട്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ എൻ്റെ പിതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ഒരു സാധാരണക്കാരനായി ജനിച്ചു, ഞാൻ ഒരു സാധാരണക്കാരനായി ജീവിച്ചു, ഞാനൊരു സാധാരണക്കാരനായി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ആദരവ് മാത്രം വേണ്ട എന്ന് വെച്ചു. കാരണം അദ്ദേഹം എന്നും ഒരു സാധാരണക്കാരനായിരുന്നു. ഏത് പദവി വന്നാലും ഞാൻ കൊച്ചിലെയൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല അദ്ദേഹം വലിയൊരു സ്ഥാനമുള്ള ആളാണെന്ന്. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തെ പറ്റി എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഒരു ഹർത്താലിൻ്റെ അന്നാണ്. എൻ്റെ പിതാവിനെ ഞാൻ ഹർത്താലിൽ മാത്രമാണ് പരിചയപ്പെട്ടിരിക്കുന്നത്, അതിനും പരിചയപ്പെട്ടില്ല. ആ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മാത്രമല്ല ബാംഗ്ലൂരിൽ ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റിനോടൊപ്പം കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇന്ന് വീണ്ടും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാരിൻ്റെ വിവിധ മന്ത്രിമാർ ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഒപ്പം കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞ 6 മാസക്കാലത്തിൽ വളരെ ശക്തമായ ഒരു പ്രേരണാ സ്രോതസ്സാണ്. അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം അപ്പയുടെ ആരോഗ്യകാര്യങ്ങൾ സ്ഥിരമായി തിരക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം ശ്രീ VM സുധീരൻ, അതുപോലെ തന്നെ ശ്രീ AK ആന്റണി, ഇവർ രണ്ടുപേരെയും എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. കാരണം കഴിഞ്ഞ 10 മാസക്കാലത്തിലേറെ ഏത് ദിവസവും ചോദിച്ചില്ല എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും എൻ്റെ പിതാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും ചോദിച്ചു കൊണ്ടിരുന്നു. അവർക്ക് അത്രയ്ക്ക് ഉള്ള സ്നേഹം, ആ ബാല്യകാലം തൊട്ടുള്ള സ്നേഹം അവർ തമ്മിലുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ തുടർച്ച ഈ അവസാന ദിവസം വരെ എനിക്ക് കാണുവാൻ സാധിച്ചു. ശ്രീ AK അന്നയോടും ശ്രീ VM സുധീരനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവും എൻ്റെ പിതാവും രണ്ടുപേരും ഒരുമിച്ച് KPC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കാലഘട്ടത്ത് വളരെ അടുപ്പവും സ്നേഹവും, രണ്ടുപേരും എന്നും ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. ഏറ്റവും അവസാനം ബാംഗ്ലൂരിൽ എൻ്റെ പിതാവിനെ കാണുവാൻ ശ്രീ രമേശ് ചെന്നിത്തല കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തലയുടെ കൈ തൻ്റെ കൈയോട് ചേർത്ത് പിടിച്ച് 15 മിനിറ്റാണ് അദ്ദേഹം നിന്നത്. രമേശ് ചെന്നിത്തലയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞു വിളിക്കാൻ പറഞ്ഞിട്ട് 15 മിനിറ്റോളം പിടിച്ചു നിന്നു. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അസംഖ്യം ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അവരോടുള്ള നന്ദി, എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഞങ്ങൾ ഈ വഴിയാത്രയിൽ കണ്ടു പല പാർട്ടിയിൽപ്പെട്ടവരും കൊണ്ട് റീത്ത് വെക്കുന്ന ഒരു കാഴ്ച എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയ പാർട്ടി കാര്യമാണത്. എല്ലാ പാർട്ടിക്കാരും അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ 53 ഏറെ വർഷക്കാലം എൻ്റെ പിതാവ് ഇവിടുത്തെ MLA ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രയത്നഫലം കൊണ്ട് മാത്രമാണ്. നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി സ്രോതസ്. നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകം ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, നിരന്തരമായി പിതാവിൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്ന അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു യാത്ര തിരുവനന്തപുരം മുതൽ ഇന്ന് ഈ നിമിഷം വരെ മൊത്തത്തിൽ കവർ ചെയ്യുവാൻ അവരെടുത്ത താല്പര്യം, അതുകൊണ്ട് എല്ലാവരോടും മാധ്യമപ്രവർത്തകരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സഹായം ചെയ്ത വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹായം ചെയ്ത എല്ലാവരോടുള്ള നന്ദി. പ്രത്യേകിച്ച് ഈ പുതുപ്പള്ളി എൻ്റെ പിതാവിനെ പിതാവാക്കിയ ഈ പള്ളി, ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആദരവ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന് ആദരവ് ഞാൻ കൈമാറിയപ്പോൾ അദ്ദേഹം ചിരിക്കുന്നത് ഞാൻ കണ്ടു. സംസാരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പള്ളിയുടെ ആദരവ് കൈമാറിയപ്പോൾ അദ്ദേഹം അത് ചിരിക്കുന്നത്, അത് അന്ന് ഞാനത് കാണുമ്പോൾ കുറേ നാളായി അദ്ദേഹം ചിരിച്ചിരുന്നില്ല. ഈ പള്ളിയുടെ സ്നേഹം, ഈ പള്ളിയുടെ ആളുകളിൽ നിന്നുള്ള സ്നേഹം അദ്ദേഹത്തിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ അതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ, ആദരണീയനായ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവിന് വേണ്ടി ചെയ്തു തന്നത്. ശ്രീ രാഹുൽ ഗാന്ധി 15 ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടിയുടെ സഹായത്താൽ ജർമ്മനിക്ക് വിട്ടു. ഞങ്ങൾ ജർമ്മനിയിൽ പോയത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്തുണയിലാണ്. അതെല്ലാം ഓർഗനൈസ് ചെയ്തു തന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. ഇവിടെ നിന്ന് കർണാടകത്തിൽ പോയപ്പോൾ, ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് പോയത്. അത് ഓർഗനൈസ് ചെയ്തു തന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. തിരിച്ച് ഇങ്ങോട്ട് 2 ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് വന്നത്. ഈ ഒരു അവസ്ഥയിലും ഞങ്ങളെ പൂർണ്ണമായി പിന്തുണച്ച ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.